നിരന്തരമായ കേരള കോൺഗ്രസിന്റെ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നിങ്ങളൊക്കെ കണ്ടുകളൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള അപ്പൊ നിരന്തരമായ കേരള കോൺഗ്രസ് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞാനിവിടെ മുന്നോട്ട് പോയപ്പോൾ എന്നെ അപമാനിച്ച് എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. തവിടെ വന്നിനെ അപ്പൊ ഞാൻ പറഞ്ഞ് ഇപ്പൊ എന്നെ ഇവിടെ ജില്ലാ പ്രസിഡന്റിനെ നിഷ്പ്രഭമാക്കാൻ ഇതിന് മേളിൽ പല പല ആളുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ പാർട്ടി ഓഫീസിലെ ജില്ലാ പ്രസിഡന്റ് വന്നാൽ അവിടുത്തെ മറ്റേ ഒരു ചോദനക്കാരുണ്ട്, അങ്ങനെ അവിടെ ഉണ്ടെങ്കിൽ ജില്ലാ പ്രസിഡന്റ് കയറാൻ പറ്റുള്ളൂ, ഇരിക്കാൻ പറ്റുള്ളൂ. ജില്ലാ പ്രസിഡന്റ് അവിടെ മുറിയൊന്നുമില്ല. ഇപ്പൊ ഡി സി സി പോയി നോക്കിയാൽ ഡി സി സി പ്രസിഡന്റാണ് ആഫീസിന്റെ ചുമതല. അവിടെ പാർട്ടി ഓഫീസിൽ വേണമെങ്കിൽ വന്നിരിക്കാം, അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്, മൂത്രം ഒഴിക്കാം, 10 മിനിറ്റ് ഫാൻ എൻ്റെ അടുത്തിരിക്കാം, അതിന് പോവാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോകാറില്ല, പാർട്ടി ചെയർമാനോ പാർട്ടി നേതൃത്വം ഉള്ളപ്പം ഒക്കെ യോഗം ഉള്ളപ്പം മാത്രം അങ്ങോട്ട് പോകാറുള്ളായിരുന്നു. അപ്പോൾ അതിനേക്കാൾ വലിയൊരു സെക്രട്ടറിയെ ഓഫീസാർ സെക്രട്ടറിയെ പുള്ളിയെ പിടിച്ച് ഇലക്ഷൻ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ചീഫ് ഇലക്ഷൻ ആക്കിയിട്ടുണ്ട് എൻ്റെ സെക്രട്ടറിയെ. അപ്പോൾ എനിക്ക് സ്ഥാനം വിലോർക്കണം. മോഹൻ ജോസഫ് ചെയർമാൻ കൺവീനർ, ജനറൽ കൺവീനർ, ഞാൻ യു ഡി എഫ് ജില്ലാ ചെയർമാനായ ഞാൻ അതിൻ്റെ താഴത്തെ കൺവീനർ, ഞാനും ഫിൽസൺ മാത്യും ഒരേപോലെ രണ്ട് കൺവീനർമാർ. ഇത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇത് ചെയ്യേണ്ടിയിരുന്നത് മോഹൻ ജോസഫും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുമ്പിൽ നിന്ന് നയിക്കുമ്പോൾ ഞങ്ങൾ മുമ്പിൽ നിന്ന് പിൻപിൽ നിന്ന് നയിക്കും. അവരുടെ അവരും ഞാൻ മോഹൻസോട് പലവട്ടം പറഞ്ഞു, എന്നോട് പണ്ട് മോഹൻ ജോസഫ് ഒരു വാക്ക് പറഞ്ഞത് അങ്ങനെയുള്ള വാക്കിയാൽ തിരിച്ച് കടപെടുത്തു. ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു, പലവട്ടം അദ്ദേഹം എന്നെ ചീത്ത വിളിച്ചപ്പോൾ എനിക്ക് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി എന്നോട് വല്ലതും പറഞ്ഞു, സജി നീ മോൻസെ വീട്ടിൽ പോയി കാണണം, സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോൻസെ ഞാൻ അങ്ങ് പണ്ട് എന്നോട് പറഞ്ഞൊരു വാക്ക് ഞാൻ കടപെടുക്കുന്നു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ജോസ് കെ മാണി മുമ്പിൽ നിൽക്കട്ടെ, ജോസ് കെ മാണി നമുക്ക് സൈഡിൽ നിൽക്കാനുള്ള അവസരം തരണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചെന്ന് പുള്ളിയോട് പറഞ്ഞു, ജോസ് കെ മാണി പുള്ളി ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു, അതേ ചോദ്യം എനിക്ക്, നിങ്ങൾ മുമ്പ് നിൽക്കി, എനിക്ക് സൈഡിൽ നിന്നാൽ മതി, സൈഡിൽ നിൽക്കാനുള്ള അവസരം എനിക്ക് തരണം. ഇത് ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, എൻ്റെ ജോസ് മോൻസിൻ്റെ ഒരു ഉറ്റ സന്തത സഹചാരി പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ഒരു ദിവസം കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു, പറഞ്ഞു, അഞ്ഞ കടമ്പ മോൻസ് ജോസഫ് കഴിഞ്ഞാൽ കോട്ടയം ജില്ലയിലെ ഒന്നാമത്തെ സീറ്റിൽ മത്സരിക്കേണ്ട ആൾ മഞ്ഞക്കടമ്പനാണ് മോൻസ് ജോസഫ് കഴിഞ്ഞാൽ. പക്ഷേ മഞ്ഞക്കടമ്പന് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, മോൻ സമ്മതിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ എന്നാ, ഞാൻ മോൻസ് തമ്മിൽ ഒരു പിണക്കമില്ലല്ലോ, ഞാൻ പിണക്കം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റിയിട്ട് അദ്ദേഹത്തിന് കാല് പിടിക്കാൻ ക്ഷമ ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, അതൊന്നും കാര്യമില്ല, മഞ്ഞക്കടമ്പന് അത്യാവശ്യം ബന്ധങ്ങളുള്ള ആളാണ്, മാധ്യമങ്ങളുമായിട്ട് ബന്ധമുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നിങ്ങൾ എന്നും ആരും സമ്മതിക്കത്തില്ല. ഞാനെങ്കിലും പുള്ളി വീട്ടിൽ പോയി ഞാൻ പറഞ്ഞു, മോൻസേ ഈ ആൾ പറഞ്ഞു പറഞ്ഞു, ഞാൻ പുള്ളിയുടെ അടുത്ത് എന്തെങ്കിലും ഞാൻ തെറ്റിയിട്ടുണ്ട് പറ ഞാൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെ പറ ഞാൻ ക്ഷമ ചോദിക്കാം. പലവട്ടം ഒന്നല്ല 9 തവണ മോൻ ശിക്ഷിക്കട്ടെ. അങ്ങനെ വീട്ടിൽ പോയി ഞാൻ, ഇനി ഞാനെനിക്ക് അദ്ദേഹത്തിന് പിണക്കമില്ല, ഞാൻ അദ്ദേഹത്തിനൊരു ഉപദ്രവം ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് അറിയാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ പാർട്ടി ചെയർമാനോട് പറഞ്ഞു, പാർട്ടി ചെയർമാൻ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ജോയി അബ്രാഹത്തിന് അറിയാം, എൻ്റെ പ്രിയപ്പെട്ട ഈ ജി അവസാനം മുഴുവൻ കാര്യം അറിയാം, ഈ ജി അവസാനിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആർക്കും ഒന്നും ഇടപെടാൻ പറ്റില്ല, ഇടപെടാൻ പറ്റുന്നില്ല. അപ്പം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നേതാവായി ഞാൻ കണ്ട, ഞാൻ ഇറങ്ങിപ്പോന്നു സി എം തോമസിനപ്പ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിച്ചതോടുകൂടി എന്നെ സംബന്ധിച്ചോളം ഇതിനകത്ത് വേറെ എനിക്കൊരു എന്താ പറയുക, സംരക്ഷണം ഇല്ലാതെ പോയി. ജോസഫ് സാറിനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. പിന്നെ വന്ന് പാവം ആഗസ് സാർ, എനിക്ക് ബുദ്ധിമുട്ട് ആഗസ് സാറാ പറയുന്നത്, ആഗസ് സാറിനെ കൂടെ ഇതിനകത്തോട്ട് കൂടെ ചാടിച്ചില്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് ദുഃഖമുണ്ട്. പ്രിയപ്പെട്ട ജോയി അബ്രാഹം, അദ്ദേഹം എന്നോട് നീതി കാണിച്ചിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിനും ഒരു പരിധിയിൽ കൂടുതൽ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോൻസിന്റെ അപ്രമാദിത്യം, അപ്രമാദിത്യം കൊണ്ട് ഇവിടെ ആർക്കും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ വേറൊരു പേരും കൂടെ അവരിട്ടിട്ടുണ്ട്, എനിക്കൊന്നും കേട്ട് നിൽക്കാൻ പറ്റത്തില്ല. അവശിഷ്ട മാണി ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്, ഞങ്ങളിപ്പം അവശിഷ്ട മാണി ഗ്രൂപ്പ് അങ്ങ് പോയാലും കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് അവശിഷ്ട മാണി ഗ്രൂപ്പായിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. രണ്ട്, മറ്റൊരു ഘട്ടത്തിൽ ജോസഫ് സാർ വിളിക്കുന്നത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിനൊരു കാര്യം പറഞ്ഞോളാം, സാറിന് എനിക്ക് പി ജെ എഫ് സാറിനൊരു പിണക്കമില്ല, ഞാൻ പി ജെ എഫ് സാർ എന്നെ ഒരു ഉദ്രവം എന്നെ ചെയ്തിട്ടുമില്ല, ഞാൻ അദ്ദേഹത്തെ എന്നെ ഒരു വാക്കുകൊണ്ടും അദ്ദേഹത്തിന് ഞാൻ പറയുകയും ഇല്ല, ആ സംശയമില്ല. ഇപ്പോൾ പണ്ടൊരു ദിവസം ഇങ്ങനെ ഒരു ദിവസം രാത്രിയിൽ അത് ജോസി സെബാസ്റ്റ്യൻ നമ്മുടെ ജില്ലാ സെക്രട്ടറി എന്നാ ജില്ലാ കൺവീനായിരിക്കുന്ന സമയത്താണ്, അന്ന് ഈ പറഞ്ഞ പോലെ മോൻസ് ജോസഫിൻ്റെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ജില്ലയിൽ നിന്നല്ല മേലെ മേലെ ഞങ്ങളുടെ പടത്തിന് മേളിൽ വെച്ചു. അദ്ദേഹം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ ഞങ്ങളെ മൂലക്കിരുത്താന്ന് വിചാരിച്ചെന്നെല്ലാം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കുരിശ് വരെ കഴിഞ്ഞിരിക്കുക, 10 മണിയായി, ഞാൻ ഭയങ്കര വിഷമം. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര ഞാൻ അങ്ങ് നിർത്തിയ പ്രശ്നം തരുമോ, ഞാൻ എന്നാ പാവം ചെയ്താ, നീ നിർത്തി നിർത്തിയാൽ നിർത്തിയിട്ട് പോകും, നിർത്തിയെന്ന് പോകുന്നു പി സി ഓർ വീട്ടിൽ, പിന്നെ മഞ്ഞക്കടമ്പ് പോയാൽ എന്നാ പുല്ലാടാന്ന് ചോദിച്ചു, എന്നാ പുല്ലെന്നാണ് ചോദിച്ചത്. അപ്പോൾ മഞ്ഞക്കടമ്പൻ പോയാലും വിഷയമില്ല, മഞ്ഞക്കടമ്പൻ തുടർന്നാൽ മഞ്ഞക്കടമ്പനെ പിന്നെ അത് ശരിപ്പെടുത്തുമെന്ന് തന്നെ പറഞ്ഞു, ഇതിൻ്റെ പണി ഞാൻ നിർത്തി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ട് ഇനി ഒരു മണ്ടനായി ഇരിക്കും, മാത്രമല്ല മണ്ടനായി ഇരിക്കുന്നത് മാത്രമല്ല, എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഞാൻ 40, ഇപ്പോൾ എനിക്ക് 51 വയസ്സായി, ഏതാണ്ട് 10-ാം വയസ്സിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. മാണിസ്വാറുമായിട്ടുള്ള ബന്ധം കൊണ്ട് എൻ്റെ
പിതാവും മാടിച്ചാർ തമ്മിൽ ഒരു ബന്ധമായിരുന്നു. 10-ാം വയസ്സ് മുതൽ ഞാൻ പോസ്റ്റർ ഒട്ടിക്കും മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ രാഷ്ട്രീയബോധം നടത്തി വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് എന്നെ പഠിപ്പിച്ച് വിദേശത്ത് കൊണ്ടുവന്നു. പക്ഷേ ഞാൻ പല സെൻ്റ് തോമസ് കോളേജിൽ എനിക്ക് ഞാൻ സമരം ചെയ്തതിൻ്റെ പേരിൽ എനിക്ക് അഡ്മിഷൻ ഒന്നുമില്ല. ഉഴുവൂർ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, ഞാൻ പഠിച്ചു. ആ സമയത്താണ് എൻ്റെ പ്രിയപ്പെട്ട നേതാവ് ബാബു ചാഴികാടൻ പൈനാവിൽ പോലീസ് ആക്രമിച്ചപ്പോൾ, അന്ന് ഞാൻ ഫസ്റ്റ് PDC യൂണിറ്റ് സെക്രട്ടറിയാണ്, ഞാനോട് കൂടി എഴുതി കൊടുത്തു, സമരത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ഞങ്ങളെ വിളിച്ചു, ഇറങ്ങി സെക്കൻഡ് ഇയർ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം നടക്കുക, നീ കയറി പോകാൻ പറഞ്ഞു. കയറി പോയില്ല, പക്ഷേ ഞങ്ങൾ മുദ്രാവാക്യം പഠിച്ച് കോളേജ് വിട്ടു. പക്ഷേ അച്ഛൻ എനിക്കൊരു പണി കിട്ടും പിറ്റേ ആവശ്യം. എനിക്ക് 1.5 ഷോർട്ടേജ് വന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ നീ അച്ഛനെ പോയി കണ്ടേക്കണം കേട്ടോ എന്ന് തോന്നുന്നു. അച്ഛനെ പോയി കണ്ടേക്കണം. അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ലുക്ക് പുതിയ ഓർമ്മയില്ല, അച്ഛനെ കുറ്റം പറയില്ല കേട്ടോ. അപ്പോൾ നീ പോയി ധൈര്യമായിട്ട് പഠിച്ചോളാം പറഞ്ഞു. ഞാൻ പോയിട്ട് പഠിക്കുക, എങ്ങനെയും പഠിച്ച് ബാലാസിംഗ് തോമസ് കോളേജ് എനിക്ക് കയറുന്നില്ല, വാശി കൊണ്ടാണ്. അപ്പം ഇങ്ങനെ കച്ചി തൂങ്ങാത്തല്ല അങ്ങനെ ഭയങ്കര പഠിത്തം. ആ പഠിത്തം കഴിഞ്ഞാൽ എനിക്ക് ഇത് കിട്ടുന്നില്ലല്ലോ. ഞാൻ വീണ്ടും അച്ഛനെ എടുത്തു, അച്ഛോ എങ്ങനെ എൻ്റെ ഹോൾ ടിക്കറ്റ് ലാസ്റ്റ് തലേദിവസം ഞാൻ പറയാം, അതേ എടാ ഇത് പഠിക്കാൻ വരുന്ന കുളയ ആൾക്കുള്ള പിള്ളേരാണ്, കുളയാ പഠിക്കാനേ വരുന്നവർക്കുള്ള കുളയാ, സമരം ചെയ്യാനുള്ള കുളയല്ലെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് എനിക്ക് എഴുതാൻ പറ്റിയില്ല. പിന്നെ എന്നെ എൻ്റെ അമ്മ പിടിച്ചുകൊണ്ട് എന്നാ ITI കൂട്ട, അവിടെ ഞാൻ പഠിച്ചു, ഫസ്റ്റ് ക്ലാസ് മാർക്ക് പാസ്സായി. വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചൊക്കെ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് ശ്രമിക്കുമ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മത്സരിച്ചു. അന്നും എനിക്ക് പാർട്ടി സീറ്റ് തന്നിട്ടില്ല. മാണി സാറും ആകെ സാറും കൂടി എനിക്ക് സീറ്റ് തന്നു. പാർട്ടി പ്രാദേശിക നേതാക്കന്മാർ ഉടക്കി അവിടെ കോൺഗ്രസുമായിട്ട് എനിക്ക് മത്സരിക്കേണ്ടി വന്നു. ഞാനവിടെ ജയിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കാൻ വേണ്ടി. അവിടുത്തെ നേതാക്കന്മാർ ഞങ്ങൾ തോറ്റ തുണിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ്. 26-ാം വയസ്സ് പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം ഇത്തരത്തെ പ്രാവശ്യം ഞാൻ ബ്ലോക്കിലേക്ക് മത്സരിച്ചു. അവിടെയും എനിക്ക് റിബൽ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു, അവിടെയും ഞാൻ ജയിച്ചു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മാനസാറിന് എന്നുള്ള വാത്സല്യം കൊണ്ട് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കി. തുടർന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ എനിക്ക് സീറ്റില്ല. അതുപോലെ തന്നെ EJ സാറ് മാനസാറുമായിട്ടുള്ള ബന്ധം കൊണ്ട് EJ സാറ് നേരെ കയറി വിലങ്ങി മഞ്ഞക്കടമ്പന് ഞാൻ സീറ്റ് കൊടുക്കുകയുള്ളൂ, ഞാനാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റെങ്കിൽ മഞ്ഞക്കടമ്പന് ചിഹ്നം കൊടുക്കുമെന്ന് പറഞ്ഞ് ആ സീറ്റ് എനിക്ക് വാങ്ങി. ഞാൻ ജയിച്ചു. അങ്ങനെ ആ രീതിയിലൊക്കെ പൊതുപ്രവർത്തനം നടത്തി നടന്ന് ഞാൻ ഇന്നു വരെ എൻ്റെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ എന്താ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പം ഇനി അത് ജീവിക്കണം.